പ്യുവർ പൊന്നല്ലേ ഇത്? നമ്മൾ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ മഞ്ഞ, ഇതാണ് തനി തങ്കം എന്ന് പറയുന്നത്. നമസ്കാരം. കാറ്റാടി പുഴയുടെ തീരത്താണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ എന്ന് പറയുന്നത്. ചാലിയാർ മാത്രമല്ല, ചാലിയാറിൻ്റെ പോഷക നദികളിലും പോഷകനദിയായിട്ടുള്ള കരിമ്പുഴ, ചെറുപുഴ, പിന്നെ ഈ കാറ്റാടിപ്പുഴ, പിന്നെ നിലമ്പൂരിൻ്റെ മറ്റ് ചില മലമ്പ്രദേശങ്ങളിലൊക്കെ സ്വർണ്ണ നിക്ഷേപം ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു പി എസ് സി ക്വസ്റ്റൻ കൂടെയാണ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാറ്റാടിപ്പുഴയുടെ ഒരു സൈഡിലാണ്. അപ്പോൾ ഇതാ നമുക്കവിടെ കാണാം, ആൾറെഡി കുറച്ച് പേരൊക്കെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് പേര് സ്വർണം അരിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടുന്ന് കാണുന്നത്. സോ നമ്മൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എല്ലാവർക്കും ട്രാവൽ ടൈഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ കാണുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ അരിച്ചെടുക്കുന്ന തനി പൊന്നാണ്. കൃത്രിമമൊന്നും ചേർക്കാത്ത തനി പൊന്ന്. അതെങ്ങനെയാണ് അരിച്ചെടുക്കുന്നത് നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് നേരിട്ട് കണ്ടറിയാം. സോ നമ്മളിപ്പോൾ ഇതാ ഇവരുമായിട്ട് ഓൾറെഡി സംസാരിച്ചു. എടക്കര ഭാഗത്തുള്ള, മലപ്പുറം ജില്ലയിലെ എടക്കരയ്ക്ക് അടുത്തുള്ള ട്രൈബൽ വിഭാഗത്തിൽ പെട്ടുള്ള ആളുകളാണ് ഇവർ. ഇവരേകദേശം രാവിലെ ഒരു 10 മണി മുതലൊക്കെ ഈ ഒരു ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു കാറ്റാടി പുഴയിൽ നിന്ന് സ്വർണം അരിച്ചെടുക്കുന്ന ഈ ഒരു ജോലി അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ സമയത്തൊന്നും ഈ ഒരു ജോലിയിൽ അവർ ഏർപ്പെടാറില്ല. കാരണം അവർ സാധാരണയായിട്ട് മറ്റേ എന്താ പറയുക, തൊഴിലുറപ്പിനും മറ്റ് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ്. പിന്നെ പുഴയിൽ വെള്ളം കുറവുള്ള സമയത്ത് മാത്രമേ ഈ ഒരു സംഭവം ചെയ്യാനും പറ്റുള്ളൂ, സ്വർണം അരിച്ചെടുക്കാനും പറ്റുള്ളൂ. ഒരുപാട് ക്ഷമയും കഠിനാധ്വാനവും ഒക്കെ വേണ്ട ഒരു ജോലി തന്നെയാണ് ഈ ഒരു സ്വർണം അരിച്ചെടുക്കുക എന്ന് പറയുന്നത്. കാരണം ഇവരിപ്പോൾ ഈ 10 മണി മുതൽ ഇവർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവർ 3-4 ചേച്ചിമാരുണ്ട്. അതിൽ 2 പേർക്കേറ്റേ സ്വർണം കിട്ടിയിട്ടുള്ളൂ, 2 പേർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സമയം മെനക്കെട്ടിട്ട് അവർക്ക് കിട്ടിയത്, ഈ 2 ചേച്ചിമാർക്ക് തന്നെ കിട്ടിയത് 1 തരി പൊന്നൊക്കെയാണ്. സോ ഒരുപാട് സമയവും ക്ഷമയൊക്കെ വേണ്ട ജോലിയാണ്. ഇപ്പോൾ മാസത്തിൽ ഒരിക്കലാണ് അവർ ഈ കിട്ടുന്ന സ്വർണം അത് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് 1 ഗ്രാം സ്വർണം പോലും തികച്ചിട്ടുണ്ടാവില്ല. അതിനാണെങ്കിൽ ഇവർ പറയുന്നത് അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് അവർക്ക് തട്ടാന്മാരൊക്കെ കൊടുക്കുന്നത്. എങ്ങനെ വേർതിരിച്ചിരിക്കുക? അത് ഇനി ഈ കറുത്ത മണ്ണത് മണല് അത് ഇങ്ങനെ ആക്കി കളയും. ഒരുപാട് സമയം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാലേ എത്ര മണി വരെ? 4 മണി വരെ. ഞങ്ങളതിന് 10 മണിയൊക്കെ ആവുമ്പോ ഇങ്ങനെ ഇടഞ്ഞെടുക്കും. ഇങ്ങനെ അപ്പൊ ഇത് ഇങ്ങനെ പോകും. സ്വർണം അവിടെ നിന്നോളൂ അല്ലേ? സ്വർണം പോകാതിരിക്കാന് നമ്മൾ ഇങ്ങനെ ചെയ്യും. അപ്പൊ അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഇങ്ങനെ ചെയ്യും. ശരിക്കേ ഒരു മരവി എന്ന് പറഞ്ഞിട്ടില്ല, എന്തോ ഒരു സംഭവം വെച്ചിട്ടല്ലേ ചെയ്യാം. അത് അത് മരം കൊണ്ട് ഉണ്ടാക്കുന്നോ? ഇങ്ങനെയാണ് സംഭവം. അതിന് വില ഉണ്ടായിരിക്കൂലേ? അതിന് 15 രൂപ കൊടുക്കണം. ആ തിളങ്ങി കാണുന്നതാണത്? ചെറുതാവേ കണ്ടോ? ഇത് കണ്ടോ? ഇത് ഒന്ന് കണ്ടില്ല ഒന്നിത്.
ഈ കാണുന്ന ഈ മഞ്ഞ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഈ ചേച്ചിമാർ അരിച്ചെടുത്തപ്പോൾ കിട്ടിയ തനി തങ്കം എന്ന് പറയുന്നത്. ഈ കാറ്റാടിപ്പുഴയുടെ തീരത്ത് നിന്ന് ഇപ്പോൾ അരിച്ചെടുത്ത് കിട്ടിയതാണ്. ഇവരുടെ രാവിലെ 10 മണി മുതലുള്ള കഷ്ടപ്പാട്, ഇത്രയും നേരത്തെ കഷ്ടപ്പാടാണ്, ഈ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഈ സോ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ സ്വർണം അരിച്ചെടുക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്താം. സോ വീണ്ടും പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി വിട വാങ്ങുന്നു. നന്ദി.